പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഒന്നാം പാദവാർഷിക പരീക്ഷയൊക്കെ വരുവാണല്ലേ, ഫസ്റ്റ് ടേം എക്സാമിനേഷൻ. അപ്പോൾ ഇപ്പോഴത്തെ പരീക്ഷ ഒന്ന് എളുപ്പാവുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക, ഓക്കെ അല്ലേ. ഇതാണിത് 2022-23 വർഷത്തെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്കറിയാം 40 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിലെ ആദ്യത്തെ 15 മിനിറ്റും കൂൾ ഓഫ് ടൈമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് നോക്കിയാലാം. ഇവിടെ ഒന്നാമത്തെ ഇതെന്താണ്, കാലത്തി ഷജറു ലി സദീഖാതിഹ. ഇതെന്താ, ഇഖ്റഉൽ ഫിഖ്റ വാജിബു അനിൽ അസ്ഇലത്തിൽ ആതിയ. ഈ താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. എന്താണ് ചോദ്യ പാരഗ്രാഫ്? കാലത്തി ഷജറത്തുലി സ്വദീഖാതിഹ, മരം തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, കുല്ല സബാഹിൻ യഅതി ഇലൈന റുആത്സ്, എല്ലാ ദിവസവും രാവിലെ ആട്ടിടയന്മാർ ബിഷിയാഹിഹിം, അവരുടെ ആടുമായിട്ട് ഞങ്ങളുടെ അടുക്ക് വരും. വഹിയ തുതിരിബുന ദാഇമൻ ബി സുഖായിഹ, ആടിന്റെ ആ ശബ്ദം കൊണ്ട് അത് എപ്പോഴും ആടുകൾ ഞങ്ങളെ എന്താണ് ആവേശഭരിതരാക്കും. യഖ്ഫിസുൽ ഖുറൂദു, എന്താണ് നമ്മുടെ കുരങ്ങുകൾ ചാടുന്നു, മിൻ ഹുസ്നിൻ ഇലാ ഹുസ്നിൻ, ഒരു കൊമ്പിൽ നിന്നും വേറൊരു കൊമ്പിലേക്ക്. തുഅശിഷു തുയൂർ, കിളികൾ കൂടുകൂട്ടുന്നു, അല അഹസാനിന ഞങ്ങളുടെ കൊമ്പിൽ. വ തുഗറിദ് ഫി അൽഹാനിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ ഈണങ്ങളിൽ പാട്ടുപാടുകയും ചെയ്യുന്നു. അപ്പൊ ചോദ്യം നോക്കൂ. ഒന്നാമത്തെ ചോദ്യം, ജംഉ ലഹൻ, ലഹൻ എന്ന വാക്കിന്റെ ജം എന്താണ് എന്നാണ്. അതിന് ഉത്തരം ഇതിൽ തന്നെ ഉണ്ട് അല്ലേ, അൽഹാൻ. എവിടെ അത്? അൽഹാൻ. ഇത്തരം പാരഗ്രാഫിൽ തന്നെ ഉണ്ട്, നിങ്ങൾ എടുത്ത് എഴുതുക മാത്രം ചെയ്താൽ മതി. മുലാരിയു ഖറദ, ഖറല എന്ന വാക്കിന്റെ മുലാരിയ, മുലാരിയായ വാക്കിന്റെ കൂടെ എപ്പോഴും ഒരു യാ ഉണ്ടാവും. വഖറദ, അതേ വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, യുഗരിതു അല്ലെ, തുഗരിതു. ഖറദ യുഗരിതു എന്ന് എഴുതിയാലും തുഗരിതു എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. സൗത്തു ഷാത്ത്, ഷാത്തിന്റെ ശബ്ദം. സുഹാ, സുഹാ എന്നാണ് ഷാത്തിന്റെ ശബ്ദം. പിന്നെ ഇക്തഷിഫ് മിനൻ നെസ്, താഴെയുള്ള നെസ്, നെസ്സിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നാണ്. മൻ തുഅശിഷു അല തുയൂർ, അല ഷജറ, മരത്തിൽ ഇരുന്ന് കൂടുകൂട്ടുന്നത് ആരാണ് അല്ലേ. തുഅശിഷു അ തുയൂർ, ഉത്തരം തുയൂർ. മത്തായത്തി റുആതു ബി ഷിയാഹി, ആട്ടിടയന്മാർ ആടുകളെയും കൊണ്ടുവരുന്നത് എപ്പോഴാണ്? കുല്ലു സബാഹി, ലാബില് അല്ലേ. മൻ യഖ്ഫിസു മിൻ ഹുസ്നിൻ ഇലാ ഹുസ്നിൻ, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുന്നത് ആരാണ്? ആരാണ്? അൽ ഖുറൂത്സ്, കുരങ്ങന്മാർ. അപ്പൊ അങ്ങനെയാണ് പാരഗ്രാഫിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ഒരു രീതി. രണ്ടാമത്തെ സെക്ഷന്, അജിബ് അനിൽ നിസ്നൈനിഫക്കെ, താഴെയുള്ളതിൽ രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം നൽകുക എന്നാണ്. മൂന്ന് ചോദ്യം ഉണ്ടാവും, രണ്ടെണ്ണത്തിന് ഉത്തരം നൽകുക. ഒന്നാമത്തത്, ഇഖ്റഉൽ ഫിഖ്റ വക്തഷ്ഫിൽ അവദാദ്, ഈ വാക്ക് പ്രത്യേകം പഠിച്ചു വെക്കണം. അവദാദ്, ലിദ്ദുകൾ, താഴെയുള്ള പദത്തിൽ അടിവഴിയിട്ട വാക്കുകളുടെ ലിദ്ദ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെയും സാധാരണ ചിലപ്പോൾ ലിദ് വരാറുണ്ട്, ലിദ്ദു ഇന്ന കലിമത്ത് കൊണ്ട് വരും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇവിടെയാണ്. ഇപ്പോ മുഹമ്മദ് മുസാരിഫൻ ഫി ഖറിയത്തിൻ സഗീറ, മുഹമ്മദ് ഒരു ചെറിയ ഗ്രാമത്തിലെ എന്താണ് മുസാരി കൃഷിക്കാരനാണ്. അപ്പൊ സഗീറത്തിന്റെ ഓപ്പോസിറ്റ് കബീറത്ത് എന്നാണ് അല്ലെ. അതുപോലെ ഹുവ യഅമൽ ഫിൽ മസ്റഇ വഖ്തൻ കസീറൻ, ധാരാളം സമയം അദ്ദേഹം ജോലി ചെയ്യുന്നു. അഖീറൻ അസ്ബഹ ഗനിയൻ, ഖനിയ എന്നത് ഇപ്പൊ എന്താണ് പണക്കാരൻ, ഇപ്പൊ എന്താണ് ദരിദ്രം എന്ന് പറയാ നമുക്ക് ഫഖീർ ഉപയോഗിക്കാം. ഇങ്ങനെ രണ്ടു വാക്കുകളുടെ ലിദ് എഴുതുകയാണ് വേണ്ടത്. അല്ല, അൽഫാദുൽ മുസത്തറ എന്ന് വെച്ചാൽ അടിവരയിട്ട പദങ്ങൾ, മുസത്തറ അടിവരയിട്ട. എട്ടാമത്തത്, ഇംലഖുൽ ഫറാഖ ബി സീഗത്തി മുനാസിബ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ അനുയോജ്യമായ ഫോം എടുത്ത് എഴുതുക എന്നാണ്. ഇപ്പൊ ലയ്യാ വലതു ലാ ഖത്തഫ അസ്ഹർ, ഇപ്പൊ ഈ ഖത്തഫയുടെ അനുയോജ്യമായ ഫോം എന്താണ്? തഖ്തിഫ് എന്നാണ്. ഇവിടെ യാ വലതു, കുട്ടിയെ ഖത്തഫ, മുറിക്കരുത് എന്നാണ്. പൂ മുറിക്കരുത്, പൂ പറിക്കരുത്. അപ്പൊ പൂ പറിക്കരുത് നമ്മൾ ലാ അന്നാഹിയ പഠിച്ചതാണ് അല്ലെ. ലാ തഖ്തിഫ് എന്നതാണ്. ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഈ ലാ എന്നുള്ളത് നാഹിയത്തിൻ ലായാണെന്ന് മനസ്സിലാക്കി അതിനനുയോജ്യമായ ഫോമാണ് ഖത്തഫയുടെ ഫോമാണ് ഇവിടെ എഴുതേണ്ടത്. നിയാ ബുനയ്യ, പൊന്നുമോനെ ശരിവ, കുടിച്ചു, അപ്പൊ കുടിക്കരുത് എന്നായിരിക്കും. ലാ തഷ്റബ് വാഖിഫ, നിന്നുകൊണ്ട് കുടിക്കരുത്.
ഷരിബിയുടെ ഇവിടെ രണ്ട് ശരിയായ ഫോം തഷറബ് എന്നാണ്, ലാ തഷറബ്. അതുപോലെ ലമ ലം എന്നുള്ളത് അക്കല, ലം വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഈ അക്കലയ്ക്ക്, അക്കല എപ്പോഴും അല്ലെങ്കിൽ ലം എപ്പോഴും മുതാരിയായ ഫേലിന്റെ മുമ്പിലേ വരിക. അപ്പൊ അക്കലയുടെ മുതാരിയാണ് എഴുതേണ്ടത്. മുതാരി വരുന്നതോടൊപ്പം തന്നെ ഇവിടെ നിന്നാണ് അതിന് സുക്കൂനും കൊടുക്കണം അവസാനത്തെ അക്ഷരത്തിന്. അപ്പൊ ലം യഅകുൽ ജാബിർ അൽബൂദ, ജാബിർ ഐസ്ക്രീം കഴിച്ചിട്ടില്ല എന്നാകും അർത്ഥം. മനസ്സിലായോ? അപ്പൊ അനുയോജ്യമായ ഫോം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റിന് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഒമ്പതാമത്തെ, ഇഖ്റ തസ്രീഹ താലി വഖ്തർ സത്റൽ മുനാസിബ് ലിമാന, താഴെയുള്ള പദ്യത്തിന് അനുയോജ്യമായ എന്താണ് അല്ലെങ്കിൽ ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ വരി ബൈത്ത് കണ്ടെത്താനാണ്. ഫലൈക്കാൻ തർജു ദൗമൻ ദ്വാ ഉമ്മയ്ക്ക്, നിന്റെ ഉമ്മയുടെ പ്രാർത്ഥന നീ എപ്പോഴും ആഗ്രഹിക്കുക. ലിയന്നക്ക മുഹ്താജ് നീല ദ്വാ ഉമ്മ, കാരണം നിന്റെ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് നീ ആവശ്യക്കാരനാണ്. പഠിച്ചതാണ്, അങ്ങനെയാണ് അതിനെ കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മളിതിൽ ഏകദേശം വാക്കുകളൊക്കെ നോക്കി ആ വാക്കുകൾ ഈ പദ്യത്തിൽ വരുന്നത് നോക്കി അങ്ങനെയും കണ്ടെത്താം, ആശയം മനസ്സിലാക്കിയിട്ടും ഉത്തരം കണ്ടെത്താൻ പറ്റും. മനസ്സിലായല്ലോ? മൂന്നാമത് സെക്ഷൻ അജിബൻ സിത്ത, ആറെണ്ണത്തില് അല്ല ഇവിടെ ആറെണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പൊ എട്ട് ക്വസ്റ്റൻ ഉണ്ടാവും, ആറെണ്ണത്തിന് മാത്രം ഉത്തരം കൊടുത്താൽ മതി. ഒന്നാമത്തെ, തർജ്ജിം ഇലാ ലുഹത്തേക്ക്, നിന്റെ ഭാഷയിലേക്ക്, നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഉഹിബുൽ ഖുദറത്ത് അമാമൽ മൻസിൽ, ഞാൻ പച്ചപ്പ് ഇഷ്ടപ്പെടുന്നു അമാമൻ മൻസിൽ, വീടിന്റെ മുമ്പിൽ. അഷ്തരിയ ഷത്തലാത്ത്, ഞാൻ ഷത്തലാത്ത് വാങ്ങിക്കും മിൻ മഅറദി സുഹൂർ, എവിടെ നിന്ന് വാങ്ങിക്കണ, ഫ്ലവർ ഷോയിൽ നിന്ന് ഞാൻ ചെടികൾ വാങ്ങിക്കും. അജാലു ബൈത്തി ജന്ന, ഞാൻ എൻ്റെ ഒരു വീട് പൂന്തോട്ടമാക്കും എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. അതിൻ്റെ ഇംഗ്ലീഷ് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? പിന്നെ പതിനൊന്നാമത്തെ, ലഹു ഫാത്തിമ മക്കാന സഫുവാൻ മഅ തബ്ദീലാത്തിൽ ലാസിമ, താഴെയുള്ള പദത്തിൽ സഫുവാൻ എന്ന വാക്കിന് പകരം ഫാത്തിമ എന്ന് വെക്കണം. അപ്പോൾ സെന്റൻസിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ തിരുത്തി എഴുതണം. ഇവിടെ ഞാൻ അടിവരയിട്ട പദങ്ങളിലാണ് മാറ്റങ്ങൾ വരിക, മനസ്സിലായോ? ഫയലുണ്ടെങ്കിൽ, ഇപ്പോ ഇത് സഫ്വാൻ ഒരു മുദക്കറാണ്, അപ്പോൾ അതിലെ ഫയലുകളെല്ലാം മോന്നസാക്കി മാറ്റണം. പിന്നെ അതുപോലെ ലമീറുകൾ, ഹാ ഹി എന്നുള്ളത്, ഹി എന്നുള്ളത് ബോയിക്ക് പറയുക, അത് ഗേളിന്റെ അവിടെ എത്തുമ്പോൾ ഹാനാകും. ഉഖ്തി ഹി എന്നുള്ളത് ഉഖ്തി ഹാനാവും, വാലിദി ഹി എന്നുള്ളത് വാലിദി ഹാനാവും. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. ദഹബ സഫ്വാൻ എന്നുള്ളവിടെ ദഹബത്ത്, ദഹബ ദഹബത്താവും, സഫ്വാൻ ഫാത്തിമയാകും. ഇലൽ മസ്റ എവിടേക്ക് പോയി, കൃഷിയിടത്തേക്ക് പോയി. മാ ഉഖ്തിഹി സഹോദരനോടൊപ്പം, വാലിദിഹി അവന്റെ ഉപ്പയോടൊപ്പം, ഇവിടെ അവളുടെ സഹോദരിയും അവളുടെ ഉപ്പയുമാണ്. അപ്പൊ ഉഖ്തിഹ, ഉഖ്തിഹി എന്നുള്ളത് ഉഖ്തിഹാനാവും, വാലിദിഹി എന്നുള്ളത് വാലിദിഹാനാവും. രാവിലെ തജവ്വല സഫ്വാൻ, സഫ്വാൻ ചുറ്റിക്കറങ്ങി, ഫിൽ മസ്റ കൃഷിത്തോട്ടത്തിൽ, അപ്പൊ തജവ്വലത്ത് നാവും. വറാ അവൻ കണ്ടു, ആര് സഫ്വാൻ, ഇവിടെ ആര് കണ്ടു എന്നാ വേണ്ടത്, ഫാത്തിമ. അപ്പൊ റഅത്ത് നാവും. ഓക്കെ, അപ്പൊ മാലി റാന്നുള്ളത് മാലി, മാലിയുടെ മോന്നസാക്കുമ്പോ ത തുടക്കത്തിൽ വരും. ഇനി മുതാലി ആണെങ്കിൽ അത് ഇവിടെ വന്നിട്ടില്ല, ഉണ്ടോ? ഇല്ല. അവിടെ തജിരി എന്നാണ് ഇവിടെ എറാന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ എറാൻ തറാന്നാവും, ആ ത തുടക്കത്തിലേ വരിക. മനസ്സിലായോ? അപ്പൊ ആ മനാദിറായ മനോഹരമായ കാഴ്ചകൾ കണ്ടു. തുകരീദ് ലുസ്ഫൂറു വയജിരി സിഞ്ചാബു, കിളി പാടുന്നു, സിഞ്ചാബ് അണ്ണാങ്കുഞ്ഞ് ഓടുന്നു, അല അഹസാനി ഷജറ മരത്തിലെ ചില്ലുകളിലൂടെ. ഓ ബാദ സായത്തിന്, കുറച്ച് സമയത്തിന് ശേഷം, റജ സഫ്വാൻ, സഫ്വാൻ മടങ്ങി. ഇവിടെ ഫാത്തിമയല്ല മടങ്ങിയത്, അപ്പൊ റജഅത്ത് ഫാത്തിമ, മിനൽ മസ്റ എന്ന് എഴുതി അവസാനിപ്പിക്കണം. മനസ്സിലായോ? ഇങ്ങനെയാണ് സെന്റൻസിൽ മാറ്റം വരുന്നത്. ഇതൊരു മോഡലിൽ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചിലപ്പോൾ നമുക്ക് പലപ്പോഴും എല്ലാ പരീക്ഷകളിലും സാധാരണ ചോദിക്കാറുള്ളതാണ്. പന്ത്രണ്ടാമത്തെ, ഇഖ്റ തർജ്ജമത്തുൽ ഹയാദിൽ ഷായിർ വാബ്ബ ലിസ്റ്റിമാറ, താഴെയുള്ള പ്രൊഫൈൽ തർജ്ജമത്തുൽ ഹയാത്ത് നോക്കിയിട്ട് ഇപ്പൊ എന്താണ് ചാർട്ട് പൂരിപ്പിക്കുക. ഉലിത ഷായർ മുഹമ്മദ് ഷംസുദ്ദീൻ അദ്ഹബി വിശുദ്ധി ദിമഷ്ക്, അല്ലേ, നമ്മുടെ എന്താണ് അൽ ഫുവാദി യതീറു എന്ന പദ്യം എഴുതിയ ഷംസുദ്ദീൻ അദ്ഹബിയുടെ തർജ്ജമത്ത് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതില് എന്താണ് ഈ പദമത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഇസ്മുൽ കാമിൽ എന്താണ്, മുഹമ്മദ് ബിൻ ഷംസുദ്ദീൻ അദ്ഹബി, മെക്കാനുൽ മീ ജനിച്ച സ്ഥലം, ഉണ്ടോ, ഉലിത ദിമഷ്കിൽ ജനിച്ചു എന്നാണ്.
പിന്നെ ഇതുണ്ടത് പിന്നെ ഉള്ള വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ വർഷം എഴുതണം. ആമുൽ മീലാദ് സനത്ത 673. പിന്നെ മുഹദ്ദിസ് മഷ്ഹൂർ, അദ്ദേഹത്തിന്റെ മൻസിബ് എന്ന് പണ്ട് വേണമെങ്കിൽ എഴുതാന്ന് മുഹദ്ദിസ്. പിന്നെ ഇതൊരു മുഅല്ലഫാത്ത്, മുഅല്ലഫാത്ത് താരിഖുൽ ഇസ്ലാം ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താരിഖുൽ ഇസ്ലാം മീസാൻ മുൻതഖ. മക്കാനുൽ വഫാത്ത്, മരിച്ച സ്ഥലം എവിടെയാണ്? തൂഫി ഷായർ ഫി ദിമഷ്ക്, ദിമഷ്കിൽ മരിച്ചു. ആമുൽ വഫാത്ത്, മരിച്ച വർഷം ഏതാണ്? സനത്ത 848. അങ്ങനെ അത് പൂരിപ്പിക്കും. ചിലപ്പോ ഈ ഫോമ് ഇസ്തിമാരുടെ എല്ലാം കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇസ്തിഫാമിയുടെ ഫോമിൽ വരുന്ന വാചകങ്ങള് വാക്കുകള് നമ്മൾ പഠിച്ചിട്ട് മനസ്സിൽ കരുതിയിട്ട് പോണം. റെഡിയല്ലേ? അങ്ങനെയാണ് അത് വരിക. പിന്നെ 13-ാമത്തെ ഇഖ്റാഉൽ ഫഖറത്ത് വാഇദ് സലാസത അസ്ഇലം ബിസ്തിഖ്ദാമിൽ അദവാത് ഇസ്തിഫാമി താലിയ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ഐന എന്താണ്, എവിടെ, കൈഫ എങ്ങനെ, മൻ ആര്, അയ്യു ഏത്. അയിനെ വെച്ച് ചോദ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ പാരഗ്രാഫ് കിട്ടുന്ന പാരഗ്രാഫിൽ എന്തെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കുക. അപ്പൊ അവിടെ വെച്ച് അയിനെ വെക്കണം. കൈഫ എന്ന് വെച്ചാൽ എങ്ങനെ, ഒരാളുടെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കൈഫ ചോദിക്കണം. ഒരാളുടെ പേരുണ്ടെങ്കിൽ മൻ വെക്കണം. അയ്യു എന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിനെ ചോദിക്കാൻ വേണ്ടി അയ്യു എന്ന് വെക്കണം. ഉദാഹരണം പറഞ്ഞാല് ബാസിമ ദാരിസം ഫിസഫിസാസ് താസി, ബാസിമ എന്നാണ് 8-9 ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ആര്, മൻ ബാസിമ അല്ലെ, അതാണ് ഇവിടെ ചോദിച്ചത് മൻ ബാസിമ. പിന്നെ ബൈത്തു ഹാഫി കറിയത്തിൻ സഖാ, അവളുടെ വീട് ചെറിയൊരു ഗ്രാമത്തിലാണ്. അപ്പൊ ഇവിടെ എവിടെയെന്ന് വെക്കണം അല്ലെ, ഐന ബൈത്തു ബാസിമ. റെഡിയല്ലേ? പിന്നെ വഹിയ തദ്ഹബു ഇലൽ മദ്രസത്തി മാഷിയ, അവൾ സ്കൂളിലേക്ക് നടന്നുകൊണ്ട് പോകുന്ന അപ്പൊ അവസ്ഥ എങ്ങനെയാണ് പോകുന്നത്. കൈഫ തദ്ഹബു ഇലൽ മദ്രസ, ഇത്തരം മാഷിയത്തെ നടന്നുകൊണ്ട്. വഹിയ താലിബത്തൻ നഷീത്ത, അവൾ നല്ല മിടുക്കിയായ കുട്ടിയാണ്. തദ്രുസ് ചെയ്ത് നന്നായി പഠിക്കും. വഫി ഉസ്രതിഹ സിത്തത്തു അഅദ, വീട്ടിൽ 8 അംഗങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അയ്യ എന്നുള്ളത് ഏത് ആണ്, അപ്പൊ ഏത് ക്ലാസ്സിൽ, ഫി അയ്യ സഫിൻ, ഏത് ക്ലാസ്സിൽ തദ്രുസു അവൾ പഠിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. 14-ാമത്തെ സിൽ ബൈനൽ ഖാനത്തെ, താഴെയുള്ള കോളം പൂരിപ്പിക്കുക. സബ്ബനി ബാദുൽ അസ്തിക ഫഷഅർത്തു അല്ലെ, ഈ ഷഅറ ബി, ഷഅറ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ബി വരുന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ പെട്ടെന്ന് അതിന് മാച്ച് ചെയ്യേണ്ടത് അതാ ബി വരുന്ന വാക്ക്, ബി ഹറജിൻ ബാലി, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അതുപോലെ ബാദുൽ നാസ് യസ്ഹറൂൻ, എന്നെ ജനങ്ങൾ എന്നെ കളിയാക്കി, സഹിറ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മിൻ വരും. അപ്പൊ മിൻ കേട്ടോ, സഹിറ മിൻ ആയതായി. അൽ മുജ്തഹിദു ഫി ദിറാസ, പഠനത്തിൽ നന്നായി പരിശ്രമിക്കുന്നവൻ, യഹ്സുൽ കിട്ടും, യെസ് ഹസല വന്ന അല വരും പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ യഹ്സുൽ അല അലൽ കബൂലി ദിറാസ, ഉന്നത പഠനത്തിന് സീറ്റ് കിട്ടും. അപ്പൊ ഇതുപോലെ ഷഅറബി സഹ്റമിൻ യഹ്സുൽ ഹസല അല, ആ മൂന്ന് പ്രയോഗങ്ങൾ നിങ്ങൾ പാടത്ത് പഠിച്ചതാണ്, അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ, ഇങ്ങനെ ഉള്ളതിന് വന്ന ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി 15, യജ്രി മഅറദുൽ ഇൽമ് അല്ല, ആ ശാസ്ത്രമേള നടക്കുകയാണ് സ്കൂളിൽ. ആയത് ലവത്തിൽ ഇത് സൂചനാ ബോർഡുകൾ ഉണ്ടാക്കണം. നമ്മൾ നിങ്ങൾ പാഠത്തിൽ ഒരു എഴുതിയതാണല്ലോ അല്ലെ, ഒരു നടക്കുമ്പോൾ എന്തൊക്കെ വരണം എന്ന് എഴുതിയില്ലേ. 1-ാമത്തെ ലാ തുലവിസിൽ ഖാ, ഹാൾ വൃത്തികേടാക്കരുത്. ലാ തുഹ്ലി കസാസൽ മദ്രസ, സ്കൂളിലെ ഫർണിച്ചർ നശിപ്പിക്കരുത്. ലാ തുസ്രിഫുൽ മിയാഹ്, വെള്ളം പാഴാക്കരുത്. ലാ തർമിൽ ഫുദലാത് ഫി സാഹത്തിൽ മദ്രസ, എന്താണ് സ്കൂൾ മുറ്റത്ത് എന്തെറിയരുത്, വേസ്റ്റ് എറിയരുത്. അങ്ങനെയൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ. ഇനി നോക്കൂ, ഇഖ്റാ റിസാല താലിയ വാജിബ് അനിൽ അസ്ഇലത്തി താലിയ, താഴെയുള്ള കത്ത് വായിച്ചിട്ട് ഉത്തരങ്ങൾ നൽകുക. അബി അൽ ഹനൂൻ, പ്രിയപ്പെട്ട ഉപ്പ, തമന്ന ലക്ക സിഹത നാഫിയ, താങ്കൾക്ക് എന്താണ് സേമം നേരുന്നു. എൻ്റെ മദ്രസയിൽ നിന്നൊരു പഠനയാത്ര പോകുന്നുണ്ട്, ഞാനതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വലുത് അത്ലുവും എനിക്ക് 1000 രൂപ, എനിക്ക് 1000 രൂപ വേണം. താങ്കളിൽ നിന്ന് പ്രാർത്ഥനയും അനുവാദവും ആഗ്രഹിച്ചുകൊണ്ട് മലപ്പുറം, എൻബുനുക്കൽ മഹബൂബ്, പ്രിയപ്പെട്ട മോൻ. അപ്പൊ ഇതിൽ ചോദ്യം എന്താണ്, മൻ കത്തബ ഹാദിഹ റിസാല, ഈ കത്ത് എഴുതിയത് ആരാണ്? ഇബിനല്ലേ കത്ത് എഴുതിയാള്. മത്താ കത്തബ റിസാല, എപ്പോഴാണ് എഴുതിയത്? ഇപ്പൊ ഡേറ്റ് ഉണ്ടതാ, ഈ ഡേറ്റ്. മാതാ എത്തലു മുന്നിൽ അബി, അബി വാപ്പിയിൽ നിന്ന് എന്താണ് അവൾ അവൻ ആഗ്രഹിക്കുന്നത്? 1000 രൂപ വേണമെന്നല്ലേ.
ആയിരം രൂപയും പിന്നെ ഇതിൻ ദുആവും ഒക്കെ എഴുതാം അല്ലേ. ദുആവ് പ്രാർത്ഥനയൊക്കെ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ കമ്മിൽ ഹറമൽ മുഫറദ ഹമാഫിൽ മിസാൽ, ഇത് വേർഡ് പിരമിഡ് പൂരിപ്പിക്കാൻ. ആയിഷ ഷാക്കിർ, അപ്പൊ ആയിഷ ദാരിസത്തുൻ, ഷാക്കിർ ദാരിസുൻ. ആയിഷ ദാരിസത്തുൻ നഷീദത്തുൻ, അപ്പോ ഷാക്കിർ ദാരിസുൻ നഷീദത്തുൻ. ഈ താ ഒഴിവാക്കിയാൽ മതി. ആയിഷ ദാരിസുൻ നഷീദത്തും വമുജ് സഹിദ്, അപ്പൊ ഷാക്കിർ ദാരിസുൻ നഷീദും വമുജ് തഹിദ്. താ ഒഴിവാക്കിയത് ബോയ് ഗേള് മുതക്കർ മോനസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, സിമ്പിളാണ് ഇവിടെ. ഇതുപോലുള്ള ഏതെങ്കിലും ഒന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ആറാമത്തെ സെക്ഷൻ അജിബൻ സലാസ്തി അസ്ഇലത്തി ഫഖത്, താഴെയുള്ളതിൽ മൂന്നെണ്ണം മാത്രം ഉത്തരവ്. എന്താണ് വബാദ അയ്യാമിൻ തൊബീല ലഖിയ റവിയാൻ ഉമ്മഹു ഫി മദീനത്തി മുംബൈ ഫജറാ ബൈനഹുമാ ഹിവാർ അഇദ ദാലികൽ ഹിവാർ മിൻ ഖയാലിക്. അതായത് റയ്യാൻ ഉമ്മയെ മുംബൈയിലെ മുംബൈ നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടി കുറെ നാളിന് ശേഷം. അപ്പൊ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു, ആ ഹിവാർ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഈ ഉമ്മ അവരുടെ അടുത്ത് അവന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഉള്ള സംസാരമില്ലേ, ആ സംസാരം തന്നെയായിരിക്കും ഇവിടെ നമ്മൾ ഹിവാറായിട്ട് എഴുതേണ്ടത്. മനസ്സിലായോ? നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാവും, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കാം. പിന്നെ പത്തൊമ്പതാമത്തെ ഉക്തുബ് അർബ ജുമല അൻ ഫവാഇദി ഷജറബി മുസാഖദത്തിൻ നുക്കാതി താലിയ. എന്താണ് താഴെയുള്ളത് വെച്ചിട്ട് മരത്തിന്റെ അഞ്ച് ഉപയോഗങ്ങൾ, നാല് ഉപയോഗങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സെന്റൻസ് തവാസുനൽ വിയ, പ്രകൃതിയുടെ ബാലൻസിങ്. സബബുൽ മത്തർ, എന്താണ് മഴയ്ക്ക് കാരണം. അത്തുയൂർവൽ ഹയവാനാസ്, എന്താണ് പക്ഷികളും മൃഗങ്ങളും. അല്ലസ്മാറുവൽ ഫവാക്കിഹ്, പഴവും എന്താണ് പഴങ്ങളും ഫലങ്ങളും. ഇപ്പൊ മരങ്ങളുടെ ഉപയോഗം ഇതൊക്കെ ഇതിനെയൊക്കെ വെച്ച് സെന്റൻസ് ഒക്കെ ഉണ്ടാക്കാനാണ്. ഇപ്പൊ ഞാനിവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അല്ല അഷ്ട മരങ്ങൾ തുഹാഫിൽ സംരക്ഷിക്കുന്നു, അല്ല തവാസിൻ പ്രകൃതിയുടെ ബാലൻസിങ് ഇതിന്റെ മുമ്പിൽ വരുന്നത്. പിന്നെ അല്ല അഷ്ജാർ മരങ്ങൾ മസാക്കിന് തുയൂർ, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് എന്ന് എഴുതാം. അതുപോലെ അല്ല അഷ്ജാർ സബബുലിൽ നുസൂലിൽ മത്തർ, മഴ പെയ്യാൻ കാരണമാകും. അല്ല അഷ്ജാർ തുഴത്തി അല്ല അസ്മാർ, മരങ്ങൾ അസ്മാറും ഫവാക്കിഹും നൽകും. മരത്തിന്റെ കുറച്ച് ഉപയോഗങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോവാം. ഇരുപതാമത്തെ കെമ്മലിൽ മൻലൂബി അൽഫാൽ മുവാഫഖ മഅനമിനൽ മുറബ്, താഴെയുള്ളതിൽ എന്താണ് അനുയോജ്യമായ വാക്ക് വെച്ചിട്ട് പോയി. ഇത് പദ്യത്തിൽ നിങ്ങളുടെ പുസ്തകത്തിലുള്ള അത് തന്നെയാണ്, യാരീഫു അൽഫു സലാം അല്ലെ. ഇവിടെ അത് തന്നെയാണ്, റീഫിന് പകരം വേറെ വാക്കാണ് മാത്രം. യാ വതനു എന്നാ വരിക, അൽഫു സലാം. യാ ബൽദത്തൽ അഹ്ലാം, പിന്നെ ഹല്ലത് ബിക്കൽ ന്യമാത്, ബർക്കാത്തിന് പകരം ന്യമാത്. യാ മമ്പ റഹ്മാദ് എന്നല്ലേ, ഇവിടെ വരും മൽബസ് എന്ന് വരും. വസക്കാക്ക മാ ഉഞ്ചാർ, പിന്നെ നെഹ്റു എന്നാണ് പുസ്തകത്തിലുള്ളത്. യാ മിന്നത്തൽ അംസാർ, ഉന്ദുർ ഇലൽ ഖൈതാൻ എന്നാ പുസ്തകത്തിലുള്ളത്. ഇവിടെ ഉന്ദുർ ഇലൽ അസ്ഹാർ തസ്ഹു വലൽ ഉദിയാൻ. മനസ്സിലായോ? ഏകദേശം അതേ ടോണിൽ വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതാനായിരുന്നു അത്. ഓക്കെ, പദ്യം പൂരിപ്പിക്കുക. പിന്നെ കൈഫ സാറത്ത് ഉമ്മു റയ്യാൻ ഔറ, കമ്മലിൽ ഹിക്കായബി മുസായത്തിൻ നുക്കാതി താലിയ. താഴെ ഉമ്മ റയ്യാന്റെ ഉമ്മ എങ്ങനെയാണ് കണ്ണ് കാണാതായത്, അത് ആ കഥ പൂരിപ്പിക്കാനാണ്. ആ കഥ അവന്റെ കത്തിൽ പറയുന്നില്ലേ, കുട്ടി ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് ഉമ്മയുടെ കത്തില്. ഇപ്പൊ ലഹിബൽ ലഹജ, കല്ലുകൊണ്ട് കളിച്ചു, ഫിനാവിൽ വയത് വീട്ടുമുറ്റത്ത്, വക്കാലായിനും ഉമ്മയുടെ കണ്ണിൽ വന്നു, രാജകത്തോക്കി റോട്ടറിന്റെ അടുത്ത് പോയി, ഫുക്കിതായിനും. അപ്പൊ അത് സുമ്മ ഇവിടെ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. യൗമൻ ഖാന റയ്യാൻ, അല്ല ഒരു ദിവസം റയ്യാൻ കളിക്കുകയായിരുന്നു. ബിൽ ലഹജാർ, കല്ലുകൊണ്ട്. ഹജറിന് അല അയിനിൽ ഉമ്മ, ഉമ്മയുടെ കണ്ണിൽ ഒരു കല്ലുകൊണ്ടു. ഇപ്പൊ ജുരിഹത്ത്, അത് അതിന് പരിക്ക് പറ്റി. ഫലമ്മ രാജാത് തൊബിയും, ഡോക്ടറോട് പരിശീലിച്ചപ്പോ കാലലഹ, ഡോക്ടർ അവളോട് പറഞ്ഞു, ഇന്ന അയിനെ കത് ഫുക്കിതത്തില്ല, നിങ്ങളുടെ കണ്ണ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഫസാറത്ത് അവറ, അങ്ങനെ അവൾ അവറ ആയി. ഇങ്ങനെയാണ് അത് സിമ്പിളായിട്ട്. പിന്നെ അഴുത് മുതക്കിറത്തനൻ ജുഹൂദിൽ ഉമ്മിലി വലതിയ, ഉമ്മയ മക്കൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ, അവരുടെ പരിശ്രമങ്ങൾ, അതിനെ കുറിച്ച് എഴുതാനാണ്. അപ്പൊ ഉമ്മ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പോയിന്റ് വൈസ് ആയി പഠിച്ചു വെച്ചിട്ടുണ്ട്. അയ്യാമുൽ ഹമൽ, പദ്യത്തിലെ വാരികളൊക്കെ എഴുതാം. അയ്യാമു തുഫൂല,
കുട്ടിക്കാലം, മുലകുടി പ്രായം, അതുപോലെ വിശപ്പ് സഹിച്ചത്. ഇത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതുന്നുണ്ടാവും. തഹമ്മലിൽ ഉമ്മ ജുഹൂദൻ കസീറാലി വലതിഹ, ഉമ്മ ഒരുപാട് അധ്വാന പരിശ്രമങ്ങൾ നടത്തുന്നു കുട്ടിക്ക് വേണ്ടി. വഹിയ തഷ്ഉറുബി ആലാം, ഒരുപാട് വേദന അനുഭവിക്കുന്നു. മഷക്കാത്തിൻ ഫി അയ്യാമിൽ ഹംലി വൽവള, പ്രസവ സമയത്തും അതുപോലെ ഗർഭം ധരിക്കുന്ന സമയത്ത്. കഅന്നഹ തകാദുലിൽ മൗത്ത്, എത്ര മരണത്തോടടുക്കുന്നത് പോലെ. കമ്മിൻ ഷഹരിൻ തറളവ് വലതഹ, കുട്ടി എത്ര കാലം ഒരു മലയൂട്ടുന്നു. യഴ്സുറുഹൽ ജുഅവ് വക്കഥ തുനല്ലിഫുഹു, അവര് എന്താണ് വിശപ്പ് അവരെ പിഴിയുന്നു. വക്കഥ തുനല്ലിഫുഹു അനുഹുല, അത് അവന്റെ വൃത്തി അവന്റെ അഴുക്ക് കളയുന്നു. ബിയദിഹ, ദന്തം കൈകൊണ്ട്. ബിലാ കർഹിൻ, വെറുപ്പില്ലാതെ. അഹുവ യനാമു ഫി ഹജരി ഉമ്മിഹ, അവനവന്റെ ഉമ്മയുടെ മടുത്തട്ടിൽ ഉറങ്ങുന്നു. ക അന്നമാഹുവ ഫി ഫിറാഷി നാഇം, തണുത്ത നല്ല നൈസ് പട്ടുപതിച്ച മെത്തയിൽ കിടക്കുന്നത് പോലെ. അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒന്ന് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ഇപ്രാവശ്യം ചോദിക്കുക. അപ്പൊ നന്നായി പഠിച്ച് റെഡിയാവുക. എല്ലാവർക്കും നന്നായി സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, ഇവിടെ കണ്ട അറബിക് എജു വെബ് എന്ന പേരിലൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനകാര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസ്, മറ്റു കാര്യങ്ങൾ, ക്ലാസ്സുകളൊക്കെ കിട്ടും. അതുപോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ ടേമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടും. അതുപോലെ അറബിക് എജു വെബ് എന്ന പേരിൽ പ്ലേ സ്റ്റോറിൽ അപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്താലും ഈ പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. ഇന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.